അപ്പുകേസിൽ അമോജമാർക്ക് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് ഇവിടെയിലേക്ക് സ്വാതന്ത്ര്യം എന്താ ഒരു ഒരുപാട് സോളോ ഓഫ് സെസ് കൂടെ വെച്ചിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേസ് എന്നാൽ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ആ തന്നെ ആയിട്ട് മേലെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു കളിക്കുന്ന കിട്ടുമ്പോൾ പോലത്തെ പ്ലേഴ്സ് വരുന്നുണ്ട് ഭയങ്കര രീതിക്ക് ടഫ് ആണ് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കി മൊഴി അടിക്കാൻ ഓക്കെ എന്നാലും ഈ ഒരു മാച്ചിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുത്തിനെ ഓടിച്ചുകൊണ്ട് കുറേ നേരമായിട്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ഇറങ്ങിയ പാടെ അവനെ കണ്ടുകൊണ്ട് അവരെ തപ്പ് നോക്കുമ്പോഴത്തേക്ക് അവന് എ എഫ് കെ സംരത്തുന്ന് ഫോൺ വെച്ചിട്ട് വേറെ ഏതോ പണിക്ക് തോന്നുന്നു സീസൺ എന്താണ് അവരവിടെ ഇരുന്ന് കുനിഞ്ഞിരുന്നത് കുറേ നേരം ആരും മരത്തില്ല വിചാരിച്ച് നിൽക്കുകയാണ് തോന്നുന്നു ഓക്കെ എന്നാലും കുഴപ്പമില്ല കേസ് അവരെ കൊല്ലണ്ടതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വരുന്നവണ്ണം കൊച്ചേരൊന്നും വെയിറ്റ് ഗ്ലോ ആൾ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ട് അവരോട് കുറെ നേരം കുറെ നേരം വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു തന്നു പിന്നെ ഞാൻ വിളിച്ചോ അവൻ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോലത്തെ ഈ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും അവനുണ്ടായിരിക്കും അവൻ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അവന്റെ റാങ്ക് സേഫ് ആക്കാൻ അവൻ നോക്കുന്നു പിന്നെന്താണ് വെയിറ്റ് ചെയ്യുന്നത് നൈസർ എന്താണ് ആ ഒരു പിസ്തൽ വെച്ച് നൈസ്ട് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് അവരെ നോക്കി എവിടെ നോക്കുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി അവനെ ജസ്റ്റ് നൈസൺ എന്താണ് ആ ഒരു കല്ല് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടിരിക്കുന്നത് സോ ഇൻ കേസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലെങ്കിൽ കമ്പിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു മാച്ചിലെത്തി ഒരു കല്ല് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കില് മാത്രം ഒരു കാര്യവും കാര്യം ഒരു ഹീറോയ്ക്ക് ആ റാങ്ക് പൊസിഷൻ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കില്ലിങ്ങനൊക്കെ എടുത്തില്ലെങ്കിൽ ഉടപെടല മൂഞ്ചാറ് ചാൻസ് വളരെ കൂടുതലാണ് ഓരോ നോക്കുമ്പോഴത്തേക്കും ഒരു ബുഷ്ടിട്ട് ഒരുത്തരൊക്കെ ഉണ്ടായിരുന്നു ആ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തതിനു ശേഷം ഗ്ലൂട്ട് ഓടി പോകുന്ന ഒറ്റ അടി ഏത് അടി ഒക്കെ മേളീന കുറച്ച് ഹൈഡ്ഡ് കാര്യങ്ങളൊക്കെ നൈസർ കിട്ടുമ്പോഴത്തെ ഹെഡ്ഡ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ നേരെ വന്നിട്ടുണ്ടല്ലോ ആ ഒരു വെഡിങ് മെഷീനായിരുന്നു നമ്മളെന്താണ് എ ബി സി ഡി വാങ്ങാൻ വേണ്ടി പോകുന്ന പോകാരുന്നു ആ പോകുന്നത് ഈ കിടിലോ പോലത്തെ കില്ലിട്ടുണ്ടായിരുന്നു അവരോട് എന്തോ വാങ്ങുമായിരുന്നു നൈസർ എന്താണ് ഗ്ലൂ ആണെങ്കിൽ കിട്ടാ പോലെ ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ നൈസർ കണ്ടിട്ട് അവനെ കംപ്ലീറ്റ് ആക്കി അവിടുന്ന് എ ബി സി ഡി കളൊക്കെ വാങ്ങാൻ വെച്ച് വന്നപ്പോഴത്തേക്കും എം ഫോർ എ വൺ ആണ് നമ്മൾ ഉണ്ടായിരുന്നത് നോക്കുമ്പോഴത്തേക്കും വീടിൻ്റെ മേളിൽ നമ്മളെ കുറെ നല്ലൊരു അടിയിന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും നമ്മളിപ്പോൾ അടുതിന് മുമ്പത്തെ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നില്ല ആ നൈസർ ആണ് ഗ്ലൂട്ട് തന്നെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ മേളിൽ നീ അടിക്കുന്നതെന്ന് തോന്നുന്നു എന്താണ് കുറച്ച് ഡാമേജും കല്ലൊക്കെ കൊടുക്കാൻ വേണ്ടി ഗ്രൈൻഡ് വലിച്ച് വെച്ചു പക്ഷേ കേസ് അവൻ ഉണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് ഇത് റെഡിയാവുകയാണ് ചെയ്തത് ഓക്കെ അതായത് കേസ് പ്രിപ്പയർ ആയിട്ട് അവിടെ നിപ്പുണ്ട് മണ്ടൊക്കെ ആണ് നമുക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത് സോ നോക്കുമ്പോൾ സമയത്ത് തന്നെ മേൾ നിപ്പുണ്ടായിരുന്നു കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത് എം ബി ഫോർട്ടി ആയതുകൊണ്ട് ഒന്നും നമുക്ക് അല്ല കേസ് കംപ്ലീറ്റ് ആക്കാം അവൻ ചുമ അങ്ങോട്ട് മാനത്തേക്ക് നോക്കുന്നു അവൻ അവിടെ ലാൻഡ് മൈനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഒനെ പഠിച്ച കളനാണ് ഓക്കെ അതിനുശേഷം ഫ്ലാറ്റ് ഫ്രിഷ് സാധനം നൈസായിട്ട് നോക്കി ഒറ്റയേറു എഴുപത്തൊന്ന് ഡാമേജ് അവൻ ലൈഫ് ഉറങ്ങാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഓടി വന്ന് അടിക്കാൻ നോക്കി അവനടുത്ത് അങ്ങോട്ട് എടുത്ത് ചാടുപാട് ചെയ്തുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ചാട് രക്ഷണം വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് നല്ല എടുത്ത് ആടിയിൽ നിലത്തേക്ക് ആയതുകൊണ്ട് ഡാമേജ് ഇട്ടി അവനോട് നോക്കായി അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് വേർത്ത് അടിക്കാൻ വേണ്ടി കയറി വരുന്നുണ്ടായിരുന്നു എന്ന് എന്നാണ് നമ്മുടെ ഈ തൊട്ട് ഉമ്മിക്കൂടെ തന്നെ ഉണ്ടല്ലോ അതാണ് എന്നാണ് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആ ഒരു ബോൺഫർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്തിയ ഒരു നോക്കുണ്ട് അത് ആർക്കും കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബംഗാളി പട്ടിയൊക്കെ എന്തായാലും മറ്റവൻ നൈസായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു റൈസ് സൈഡ് നോക്കുവാണെങ്കിൽ ആ ഒരു വിൻഡി മിഷീൻ്റെ വീട്ടിനകത്ത് ഒരു കയറി നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നാൽ ഭയങ്കര പണിയാണ് അതേപോലെ കേസ് നമ്മുടെ ഒരു കില്ല് കുമ്പിന് അടിച്ചുകൊണ്ട് പോകാനെ എനിക്ക് കിട്ടിയ പൊരുത്തുകൾ അവനെ കിട്ടിയ ദുർഗാഷ്ടം അവനെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാര വാടിടവേ എന്നൊക്കെ പറഞ്ഞാണ് അവനെ തപ്പിയാണ് ഇവിടെ നിൽക്കുന്നത് സോ അവൻ അവന്റെ ജീവനും കൊണ്ട് ഓടിയും തോന്നുന്നു ഐസൊലേഷൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ വേറെ രണ്ട് പേരുടെ സൗണ്ട് വേഴ്സസ് സോളോവസസ് കോഡാന്നുള്ള കാര്യം ഞാൻ ടോട്ടലി അങ്ങ് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് എന്റെ പൊന്നലിയ സത്യം പറഞ്ഞത് സോളോ ഹോസസ് കോഡല്ലേ അവരെ ടീവിനെ കൂട്ടി വരുതേ ഒന്നും പറയാൻ പറ്റില്ല നോക്കുമ്പോഴത്തേക്കും കിടക്കുമ്പോൾ ഒത്തിരി ഹെഡ് എടുത്തിട്ട് ഒരുത്തരെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ കില്ലെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നിനക്ക് ഒന്നും കണ്ടില്ല പൊന്ന പട്ടി പിന്നല്ല നീ വെല്ലവന്റെ കില്ലെടുത്ത് നോക്കുകയാങ്ങാനും കില്ലെടുത്തുകൊണ്ട് പോയാലുണ്ടല്ലോ എന്നും അവന് മോത്ത് നോക്കി പറയുന്നുണ്ട് എന്നൊക്കെ അത്യാവശ്യം ലൂട്ടുകൾ ഒക്കെ വിടുത്തു അതേപോലെ എം ഫോറം ലെവൽ ത്രീ ആക്കാൻ പറ്റുമെന്ന് നോക്കി ട്രെയിൻ നോക്കിയായിരുന്നു പക്ഷേ സ്റ്റിപ്പ് ഒന്ന് അവൻ്റെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ടോക്കണും കല്ലൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് നൈച്ചിട്ട് വഴിയെ പോയിട്ട് അവിടുന്ന് വെന്റിമേഷൻ ആണ് സാധനം മേടിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതിനനുസരിച്ച് വീണ്ടും മണ്ണൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആരെയോ കണ്ട പോലെ എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ ആരോ ഉണ്ടൊക്കെ സത്യം ഇവിടെ ആരോ ഓടുന്നോ ചിരി നല്ല സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു നോക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നോക്കി ഓടി വരുന്നു പിടിക്കുമ്പോഴത്തേക്കും അടിച്ചിട്ട് ഒരുത്തോടെ നോക്കാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ടീംമേറ്റും തൊട്ടടുത്ത് തന്നെയുണ്ട് സോ രണ്ട് പേര് ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഓക്കെ നൈറ്റൻ കേസ് ഒരുത്തം പോയ എന്താണ് എവിടെയെങ്കിലും പോയി ചോദിച്ചത് രണ്ട് ഒരുമിച്ച് വന്ന ഒരു അവസ്ഥയായിരുന്നു കയറി വന്ന വട കിട്ടുക പോയ ഗ്ലോ ആയിട്ട് എന്നെ അവൻ കാണാറാ മതിയായിരുന്നു അതായത് അവൻ ഇങ്ങനെ ആൾക്കാരെയും കൂട്ടി വരുന്നതായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് വിചാരിച്ചു നൈസായിട്ടാണ് അവൻ കയറുന്നത് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒന്നും നോക്കിയില്ല നൈസായിട്ട് എന്താണ് സൈഡിൽ കൂടെ കയറിട്ട് അവനെ കംപ്ലീറ്റ് ആക്കാൻ എം ഫോർ വെച്ച് കിട്ടുമ്പോൾ തേടി എൻറ്റോ മോനെ വേറെ ലെവലായിരുന്നു ഓക്കെ ഫുള്ളി റെഡ് നമ്പേഴ്സ് ആയിരുന്നു വൺ സെവൻറ്റീൻ്റെ നൈസായിട്ട് കിട്ടുമ്പോൾ ശേഷം അവനെ അവിടെ കംപ്ലീറ്റ് ആക്കി ലൂട്ട് വേണം ഇവിടെ ടീം മെയ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ വിചാരിച്ച് നൈസായിട്ട് എന്താണ് അവിടുത്തെ ഗണ്ടും കല്ലൊക്കെ വാങ്ങി അതായത് എ ബി സി ഡി കല്ലൊക്കെ വാങ്ങി നോക്കുമ്പോഴത്തേക്കും അത് ബുഷ് ആയിട്ട് ഒരുത്തരം നിൽക്കുന്നു പിന്നല്ല ഓക്കെ ഗൈസ് നമ്മുടെ സ്വന്തം ടീം പൊക്കാനോ അവൻ്റെ എന്തോ ടോക്കണോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചാടി കയറി ഓടി വന്നവരാണ് സോ ഡാമേജ് കൊടുത്ത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ വീടിന്റെ മണ്ടെ കയറി അവനെ അടിച്ചടിച്ച് കിടക്കുമ്പോഴത്തേക്ക് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഈ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അവരുടെ ടീംമേറ്റ് കേസ് ഒരു അവസ്ഥയില്ല എന്റെ പൊന്നേ എവിടുന്നൊക്കെ അങ്ങനെയൊക്കെ കയറുന്ന ഒരു പിടിയില്ല സോമർ കഴിഞ്ഞു വിചാരിച്ചിരുന്നെങ്കിൽ പിന്നെ നാല് പേരുമായിട്ട് കൂടെ 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 വരും ഇതാണ് കേസ് നമ്മുടെ ഈ ഒരു ബ്രസീലിയൻ്റെ പ്രത്യേകത കുറേ നാളെ ഈ ഒരു ബ്രസീലിയൻ കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് അതുകൊണ്ടാണ് കേസൊക്കെ നല്ല രീതിക്ക് സ്ഥലങ്ങളൊക്കെ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് ബ്രസീലിയൻ കിങ് ഓക്കെ ഗെയിമർ ദി കിങ് ദ ബാക്കായിട്ട് വന്നിട്ടുണ്ട് ഇന്നുകൊണ്ട് പവർ ആയിരിക്കും ഓക്കെ വേറെ ലെവലായിരിക്കും എന്തായാലും കേസ് വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ എന്തായാലും കേസ് ഇവിടുന്ന് അത്യാവശ്യം കില്ലിങ്ങുകളൊക്കെ എടുത്തിട്ട് സോണിലേക്ക് ഓടുന്ന സമയത്താണ് ഒരു സംഭവം നടന്ന് അതായത് കേസ് നോക്കുക മുമ്പിലേക്ക് ഏത് വർഷം കൈപിടിച്ച് കൈ പിടിച്ച് കൂടെ കുറവേക്കൂടെ അടിച്ചിട്ട് ഈസർ എന്നാണ് ആ ഒരു കില്ല് കമ്പനിയിൽ നിന്നുണ്ടായിരുന്നു നമ്മൾ സോണിലേക്ക് ഓടുന്ന സമയത്ത് കുറേ കൂടെ വേറെ കുറെ ഇടത്തേക്കിട്ടുണ്ടായിരുന്നു നമ്മളാദ്യം സോണിക്കലിട്ട് കിട്ടുമ്പോഴത്തെ കില്ലിങ്ങനെ ഒക്കെ എടുത്ത് അവനെ അടിച്ചിട്ട് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നവന്മാരൊക്കെ വല്ലാതെ ഭയങ്കര സംഭവമാണ് അവർക്ക് അധികം ലൈഫ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സൊ നൈസർ എന്നാണ് ലാസ്റ്റ് ആ ഫീൽഡിൻ്റെ സൈഡിലേക്ക് എത്തിയ സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് ഫൈറ്റ് അതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ചുമ്മാ അവൻ വേറെ ആരെയും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ ഞാൻ എന്ത് കിഴപ്പിനത് കയറി അവൻ അടിച്ചതെന്ന് അറിയത്തില്ല നെയ്സൻ എന്താണ് എൻ്റെ സ്ഥലം അവൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല കേസ് എന്നെ അവൻ മാത്രമല്ല തൊട്ട് ഈ ഒരു സോണ് സൈഡിലുള്ള എല്ലാണോ നമ്മളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിടക്കുമ്പോഴത്തെ ഹെഡ് അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മുമ്പിൽ ഒരാൾ സൈഡിലൊരാൾ അതേപോലെ നടുക്ക് വെക്കുന്ന ആൾക്കാരൊക്കെ അടിക്കാൻ വേണ്ടി സോണും സൈഡിൽ നിന്നൊക്കെ ആരൊക്കെയോ എവിടെ നിൽക്കുകയോ എവിടെ നിൽക്കുകയോ അടിക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ ലൈഫ് പോയി ഇപ്പോൾ ചത്തു വീണേനെന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനകത്ത് അത്യാവശ്യം ഗ്ലൂ ആൾ കാര്യങ്ങളുള്ള ഒറ്റ തരത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഓക്കെ എന്തായാലും മെഡിക്കറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തന്നെയാണ് സോൺ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗ്ലൂ ആൾട്ട് മുമ്പോട്ട് കാരണം ഇൻകേസ് അതിനെ അടിക്കുകയാണെങ്കിൽ ഗ്ലൂ ആൾ എത്ര ഉണ്ടോ എന്ന് നോക്കണ്ട സോ ചുമ്മാ ചുമ്മാ കാളാമ്പോളം എടുത്തിട്ട് അവിടുന്ന് മെഡിക്കേറ്റ് യൂസ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചത് സോണേ ചെറിയൊരു ഭാഗം മാത്രം എനിക്ക് വേണ്ടി എടുത്തിട്ട് അവിടുന്ന് മെഡിക്കറ്റീവ് യൂസ് ചെയ്യുകയാണ് തൊട്ട് സൈഡിൽ തന്നെ ഒരു നിൽപ്പ് ഉണ്ട് പൊന്നളിയ സീനൊക്കെ അവരെന്തെങ്കിലും എന്നെ കുറേ അവൻ്റെ നോക്കി ഒരു ഗ്രനേഡ് തൂക്കി എങ്കിൽ നോക്കുമ്പോഴത്തേക്കും ഡാമേജ് അവനെ കേരടിക്കാൻ വേറൊരു വഴിയും കാണുന്നില്ല സോ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനോട് ഇത്ര അടിവേണ്ടി ഓടിപ്പോഴത്തേക്കുണ്ടായിരുന്നു നോക്കില്ല കിട്ടിക്കുമ്പോഴത്തെ അടിച്ച് അവനെവിടെ നോക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു ഡാമേജ് അടിക്കാൻ വേണ്ടി പക്ഷേ നോക്കുക ഇൻഹേലർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കറ്റിംഗ് ആളൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മുമ്പോട്ടേക്ക് ഓടി 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 വരുന്ന സമയത്ത് നോക്കുമ്പോൾ േക്കും ഒരുത്തൻ അടി കൊണ്ട് അവിടെ നിൽക്കുമെന്ന് തോന്നുന്നു ബോഡി ഡാമേജ് സംതിങ് കിടക്കുമ്പോഴത്തൊരു കില്ലെടുത്തിട്ട് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് കിൽ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ അതിനുശേഷം ഒക്കെ മോഡൊരു സമയത്ത് മരത്തിന് പുറകിൽ ഒരുത്തിട്ടുണ്ടായിരുന്നു അവനടിച്ച് കംപ്ലീറ്റ് ആക്കി ലോഗിൽ വേറെ ഒരുത്തൻ അതിലും ലോഗിൽ വേറെ ഒരുത്തൻ എൻ്റെ പൊണ്ണി ആരെ ആദ്യം അടിക്കണം ആരെ ആദ്യം കംപ്ലീറ്റ് ആക്കണം എന്ന് ഡൗട്ടായിപ്പോയി അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ മരത്തിന് പുറകുള്ളവന വേറെ ആരോ നൈസരുന്നതാണ് കംപ്ലീറ്റ് മീൻ പൊക്കണ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ലോഗിലുള്ളവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് മറ്റിന് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനെ കിട്ടുമ്പോൾ തന്നെയാണ് മെഡിക്കൽ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കിട്ടുമ്പോഴത്തെ ഡാമേജ് അടിക്കുന്നു ഓക്കെ എന്തായാലും ഒരു ഒരു ഗ്രനേഡ് രണ്ടുപേരെ എടുക്കാന്ന് ചോദിച്ച് ഗ്രനേഡ് വലിച്ചൊക്കെ തോന്നു പക്ഷേ അവന്റെ അടുത്തു മുമ്പ് തന്നെ ഗ്രാനേഡ് കുട്ടിണ്ടായിരുന്നു ആ ഒരു കില് എന്തായാലും എനിക്ക് മിസ്സാക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം ലാസ്റ്റ് നാല് പേരാണ് ആ ഒരു ഗ്രൂഡിന്റെ വേറെ ലെവൽ പവർ ആണ് മീഗേമർ വൺ ആൻഡ് ഉള്ളിൽ ഇത് കില്ലാടി കില്ലാടി എന്നൊക്കെ പറഞ്ഞ് ഓട്ടി വന്ന് കിട്ടുമ്പോൾ ഒരു നോക്ക് അതിനുശേഷം അടിച്ച് കിട്ടിക്കുമ്പോ വൈപ്പടുത്ത് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് നോക്കുവാണെങ്കിൽ ഒരേ ഒരുത്തിന് മാത്രമേ ബാക്കിയുള്ളൂ അവൻ ലോങ്ങിൽ നിന്നാണ് ആ ഒരു ടവറിനെ മടയ്ക്ക് മാസ് കാണിച്ചുകൊണ്ടിരുന്ന ഒരുത്തരാണ് സോണി അവനോട് കംപ്ലീറ്റ് ആണ് കിടക്കുമ്പോൾ തന്നെ ബോയ് കിട്ടും ഭയങ്കര കഷ്ടപ്പെടുകയാണ് ഈ ഒരു മാച്ചിനകത്ത് എന്തൊക്കെ ചെയ്ത് എനിക്ക് വരത്തില്ല സേ സമയത്തൊക്കെ ചുമ്മാ എന്താ പറയുക വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തത് എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ലോങ്ങിടെ ഓരോരുടെ സമയത്ത് തന്നെ എ ബി തിരിച്ച് കിടക്കുമ്പോഴത്തേക്കില്ല എടുത്ത് ആ ഒരു മാച്ച് ബോയിട്ടുണ്ടായിരുന്നു എന്തായാലും സീരിയൂ ഇഷ്ടപ്പെട്ട എനിക്ക് പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ കിട്ടും കിണൻ കാസ് വെറുതെ വിട്ടണം ഇതൊരു ബൈ ഗൈസ്